കോടതി പറഞ്ഞാൽ മാത്രം സർക്കാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ എത്തുകയാണ് സർക്കാർ പരാതി പരാതിയില്ലാത്തത് കൊണ്ട് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാട് കോടതിയെ അറിയിക്കും സാക്ഷികളുടെ സ്വകാര്യതയെ മാനിക്കുന്നുവെന്ന് കോടതിയിൽ വാദവും ഉയർത്തും കമലേഷ് തുടരുന്നുണ്ട് കമലേഷ് ഇത് തുടക്കം മുതൽ സർക്കാർ പറഞ്ഞതാണ് ഇനിയിപ്പോൾ കോടതിയെ പഴിക്കാം ആ പി ജി പ്രതീക്ഷിച്ച ആ ഒരു നിലപാട് തന്നെയാണ് എന്തായിരിക്കും പത്താം തീയതി ഹൈക്കോടതി സർക്കാർ ഈ വിഷയത്തിൽ അറിയിക്കുക എന്നുള്ളൊരു ആകാംക്ഷയുണ്ടായിരുന്നു പക്ഷേ വേറെ വലിയൊരു കാര്യമൊന്നും സംഭവിക്കില്ല നമുക്ക് അറിയാമായി അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഇത് തന്നെയാണ് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് സ്വകാര്യതയെ മാനിക്കും എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും മൊഴി നൽകിയത് അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ എഫ് രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായ തടസ്സം ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പൊതു താൽപര്യ ഹർജി വന്ന ദിവസം തന്നെ സർക്കാരിൻ്റെ അഭിഭാഷകനും സമാനമായ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ പുറത്തു പറഞ്ഞ അതേ സ്റ്റാൻഡാണ് അതിൽ വ്യത്യസ്ത നിലപാട് ധനമന്ത്രി മാത്രമാണ് സ്വീകരിച്ചത് ഇപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ക്രൈം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ കേസെടുക്കാം പക്ഷേ അതൊക്കെ സർക്കാർ മാറ്റിവെക്കുകയാണ് ഗുരുതരമായ ആരോപണം ഗുരുതരമായ മൊഴി പലതരത്തിലുള്ള പീഡനത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശം മൊഴിയൊക്കെ ഉണ്ട് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ നൽകി എന്നുള്ള വിവരമുണ്ട് പക്ഷേ എന്നിട്ടും അതിൽ കോടതിയിലേക്ക് തട്ടുകയാണ് സർക്കാർ കോടതി പറഞ്ഞാൽ ഞങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം കോടതി പറയുന്നനുസരിച്ചു കൊണ്ട് അന്വേഷണത്തിലേക്ക് പോകാം അല്ലാതെ സ്വന്തം നിലയ്ക്ക് ഇപ്പോൾ കേസെടുക്കാൻ കഴിയില്ല ഇരകളുടെ സ്വകാര്യത മാനിക്കേണ്ട പ്രശ്നമുണ്ട് എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു നയം ചലച്ചിത്ര നയം രൂപീകരിക്കാൻ വേണ്ടിയുള്ള നടപടി ഞങ്ങൾ തുടങ്ങുന്നുണ്ട് ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ പുതിയൊരു നിയമനിർമ്മാണം പുതിയ ട്രിബ്യൂണൽ കൊണ്ടുവരാൻ വേണ്ടി പരാതി പരിഹരിക്കാൻ വേണ്ടി ഒരു ട്രിബ്യൂണൽ കൊണ്ടുവരണം അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തും എന്നൊക്കെയുള്ള പതിവ് കാര്യങ്ങളാണ് കോടതി അറിയിക്കാൻ പോകുന്നത് എന്തായാലും സർക്കാരിൽ നിന്ന് ഏറെക്കുറെ പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് ാണ് കോടതിയെ അറിയിക്കാൻ പോകുന്നത് ഇതിനെതിരെ വലിയ വിമർശനം ഡബ്ല്യു സി സിയുടെ ഭാഗത്തൊക്കെ ഉണ്ടാകും ഒരു മണിക്കൂറിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം തന്നെ കോടതി എന്തു പറയും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാലര വർഷമാണ് ഗുരുതരമായ ഈ മൊഴികളടങ്ങിയ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരുന്നത് പിന്നീടും അത് പുറത്തുവിടാൻ തയ്യാറായില്ല ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചില ഭാഗങ്ങൾ വെട്ടി പുറത്തുവിടുന്നു അപ്പോഴും അവിടെയും കടും വെട്ട് നടന്നു ഇന്നലെ നമ്മൾ അത് കണ്ടതാണ് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ ഭാഗങ്ങൾക്ക് അപ്പുറത്തേക്ക് വരെ വെട്ടി മാറ്റിക്കൊണ്ട് പുറത്തുവിട്ടു സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി നമുക്ക് സംശയിക്കാം ആ സംശയം ഒന്നുകൂടി രീതിയിലുള്ള നിലപാടാണ് കോടതിയെയും അറിയിക്കാൻ പോകുന്നത് വളരെ വിശദമായി സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ട വിവരങ്ങളിലുള്ള കേസ് രജിസ്ട്രിയിലും അന്വേഷണത്തിലും എന്നുള്ള നിലപാട് അറിയിച്ചത്